ഈശോയെ കുരിശിൽ കിടത്തി ആണികൾ തറയ്ക്കുന്നു. കുരിശിന്റെ വഴിയിലെ 11-ാം സ്ഥലം ഈശോയെ കുരിശിൽ കിടത്തി ഈശോയുടെ കൈകളിലും കാലുകളിലും ആണികൾ തറയ്ക്കുന്നതാണ്. ജീസസ് ഓഫ് നസ്രത്ത് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയാനകമാണ് ആ രംഗം. ഈശോയെ കുരിശിൽ കിടത്തി ആണിപ്പഴുതുകളിലേക്ക് കൈകൾ വലിച്ചു നീട്ടുന്നു, കാലുകളിടിച്ച് ആ ദ്വാരത്തിലേക്ക് എത്തിക്കുന്നു. ഈശോയുടെ നിലവിളി ഭയാനകമാണ്. ഈ മൂന്ന് ആണികൾ ഒരുപക്ഷെ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ മൂന്ന് വലിയ കാഴ്ചപ്പാടുകളാണ്. വിശുദ്ധനായ പക്കേമിയൂസ്, സഭയുടെ ആദ്യ കാലഘട്ടത്തിലെ വലിയ ദൈവശാസ്ത്രജ്ഞൻ, സന്യാസ ആശ്രമങ്ങൾക്ക് രൂപം കൊടുക്കാൻ കാരണമായവൻ, അദ്ദേഹം പറയുകയാണ്, ഒരു ക്രൈസ്തവൻ്റെ കുരിശുമരണം വിശ്വാസത്തിലും ഉപവയിലും പ്രത്യാശയിലുമാണ്. വിശ്വാസം മരിക്കുന്നത് ഉയർക്കുന്നത്, അതാണ് അനുസരണമാകുന്നത്. ദാരിദ്ര്യം ഒരുപക്ഷെ പ്രത്യാശ മരിക്കുന്നതും ഉയർക്കുന്നതുമാണ്. പരസ്പരം മരിക്കുന്നതും ഉയർക്കുന്നതുമാണ് നമ്മുടെ സമൂഹത്തിലെ ബ്രഹ്മചര്യം. ഏതു ജീവിതാവസ്ഥയിലും ഈ മൂന്ന് വ്രതത്രയങ്ങൾ ആവശ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ അനുസരിക്കേണ്ട, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മാനിക്കേണ്ട, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ മാനിക്കേണ്ട, എല്ലാ ജീവിതാവസ്ഥകളിലും ഈ വ്രതത്രയങ്ങളുടെ ആണികളിൽ നാം ക്രൂശിക്കപ്പെടണം. അതിൽ നിന്നാണ് ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ സുഗന്ധപൂർണമായിട്ടുള്ള ഉത്ഥാനം ഉളവാകേണ്ടത്. അനുസരണമുള്ളവനാവുക, ദരിദ്രനായി ജീവിക്കുക, നമുക്ക് ബ്രഹ്മചര്യത്തിലൂടെ പരസ്നേഹത്തിൻ്റെ സുഗന്ധമാകാനായിട്ട് ഈ വലിയ കൃപകൾ ഈ നോമ്പുകാലത്ത് നട്ടുനനച്ച് വളർത്താൻ, അത് കൊയ്ത് ഭണ്ഡാരപ്പുരകൾ നിറയ്ക്കാൻ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പാണികളും പാദങ്ങളും കുരിശോട് ചേർത്ത് വെച്ച് ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ കടം തിരിച്ചടച്ചുവല്ലോ. ഞങ്ങളുടെ ശരീരം ജഡികാസക്തികൾക്ക് കീഴ്പ്പെടാതിരിക്കുവാനും അലസതയ്ക്ക് വഴങ്ങാതിരിക്കുവാനും ഞങ്ങളുടെ കരങ്ങളെ അങ്ങയുടെ കുരിശിൻ്റെ ഔന്നത്യത്തിലേക്ക് വലിച്ചു നിർത്തണമേ. ആമേൻ.